അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു അറബിക് ഗ്രാമറിന്റെ തൊണ്ണൂറ്റി രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഹുക്കുമീസിൽ മയ്യസ് മൽഹൂൽ ആയാൽ തമീസിന്റെ വിധി വിവേചിക്കപ്പെടുന്നത് സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നതായാൽ വിവേചക നാമത്തിന്റെ വിധി ആദ്യമായി കായികയിലേക്ക് നമുക്ക് കടക്കാം മൻസൂബ് ആയിരിക്കും ചെയ്യപ്പെടും മൊമയ്യസ് അഥവാ വിവേചിക്കപ്പെടുന്നത് മൽഹൂൽ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നതായാൽ തമ്മീസ് അഥവാ വിവേചക നാമത്തിന് നെസ്ബ് ചെയ്യപ്പെടും യുൻസബു തമീസു ഇതാക്കാറൻ മുമ്മസു മൽഹൂലൻ മുമ്മസ് രണ്ട് തരത്തിലുണ്ട് എന്ന് നാം പഠിച്ചിട്ടുണ്ട് മൽഫൂതും മൽഹൂതും മൽഹൂലായി മുംയീസ് വരുന്ന ഉദാഹരണങ്ങളുടെ നിയമങ്ങളെല്ലാം നാം കഴിഞ്ഞ കാല പാഠങ്ങളിൽ പഠിച്ചു കഴിഞ്ഞു മൽഹൂലായി മുമ്മേസ് വന്നാൽ ഒരേ ഒരു നിയമമേ ഉള്ളൂ മുമയേസ് മൽഹൂൽ എങ്കിൽ മുമഹൂൽ ആണ് എങ്കിൽ അഥവാ സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്ന ആണ് എങ്കിൽ അഥവാ വാചകത്തിൽ ഉണ്ടായിരിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ തമ്മീസന് നാം നെസ്ബ് ചെയ്യപ്പെടും മുമ്പ് പറയാതെ ഇരുന്നാൽ തമ്മീസിന് നസ്പ് ചെയ്യപ്പെടും എന്നർത്ഥം നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഹസനൽ ഉലാമു കലാമൻ ഹസനൽ ഉലാമു ആൺകുട്ടി മെച്ചപ്പെട്ടു കലാമൻ സംസാരത്താൽ ആകാരം പ്രാപിച്ചു അൽഫീലു അക്ബറു മിനൽ ജമലി ജിസ്മൻ വലുതാണ് ആന ഒട്ടകത്തേക്കാൾ ശാരീരികമായി വലുതാണ് ആന ആനീറു കൈമത്തൻ പരുത്തിയേക്കാൾ വില കൂടിയത് പട്ടാണ് ഈ ഉദാഹരണങ്ങളിൽ പരിശോധിക്കുകയാണെങ്കിൽ മുമയീസിനെ നമുക്ക് കാണുന്നില്ല ആ മുമ്മയസ് സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ അടിവരയിട്ട പദങ്ങൾ ഇവയെല്ലാം മൻസൂബ് നൽകപ്പെട്ടതായി നമുക്ക് കാണാം കലാമൻ കാമത്തൻ മെൻ തൻ ജിസ്മൻ മെൻ കൈമത്തൻ തൻ എന്നിങ്ങനെ മൻസൂബാണ് ഒരു വാചകത്തിൽ മുമയ്യസ് മൽഹൂർ എങ്കിൽ അഥവാ വിവേചിക്കപ്പെടുന്നത് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നതാണ് അത് പറയപ്പെടാതെങ്കിൽ ആ വാക്യത്തിലെ തമ്മീസന് നമുക്ക് നിർബന്ധമായും നെസ് കൊടുക്കണം നെസ്പ് ചെയ്യപ്പെടും കലാമൻ കാമത്തൻ ജിസ്മൻ കൈമത്തൻ ഇവയെല്ലാമാണ് ഈ ഉദാഹരണത്തിലെ തമ്മീസ് അവ മൻസൂബുമാണ്ഹൂസ് മൽഹൂൽ ആയാൽ തമ്മീസന് നസ്ബു ചെയ്യപ്പെടും അഥവാ വിവേചിക്കപ്പെടുന്നത് മുമ്പ് പറയാതെ ഇരുന്നാൽ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന പദമാണ് എങ്കിൽ അഥവാ വ്യക്ത വാചകത്തിൽ വാക്യത്തിൽ വരാതെ ഒരു പദമായി വരാതെ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന ഇതാണ് എങ്കിൽ മൊബൈസ് തമീസിനെ നാം നിർബന്ധമായ നെസ്ബ് കൊടുക്കണം എന്നർത്ഥം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക സ്നേഹപൂർവം ഷഹീദ് മുഹസീൻ ഖത്തർ